ഈസി ടു ലേൺ പി എസ് സി എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇത് സിമെൻറ്റിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ് ആദ്യത്തെ പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് കയറി കാണുക അത് കണ്ടതിന് ശേഷം ഇങ്ങോട്ട് വരിക ഇത് രണ്ടാമത്തെ പാർട്ടാണ് അതിൻ്റെ തുളച്ച നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നമ്മൾ രണ്ടാമത്തെ പാർട്ടിനകത്ത് സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് മാനുഫാക്ചറിങ് എല്ലാം നമ്മൾ സിമെൻറ്റിൻ്റെ കുറിച്ചോ ആധികാരികമായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് മാനുഫാക്ചറിങ് സിമെൻറ്റ് രണ്ട് തരത്തിലുണ്ട് ഒന്ന് വെറ്റ് പ്രോസസ്സും ഡ്രൈ പ്രോസസ്സും പൊതുവെ നമ്മൾ എല്ലാ പൊതുവെ നമ്മൾ സിമെൻറ്റിനെ കുറിച്ച് പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് മാനുഫാക്ചറിങ് സിമെൻ്റ് പഠിക്കാതെ നമ്മൾ ഒരു എൻജിനീയർ ആവത്തില്ല അപ്പം വെറ്റ് പ്രോസസ്സും ഡ്രൈ പ്രോസസ്സും നമ്മൾ നേരത്തെ തന്നെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് വെറ്റ് പ്രോസസ്സ് ഡ്രൈ പ്രോസസ്സ് ചെറിയൊരു മാറ്റമേ ഉള്ളൂ തുടക്കം ആദ്യത്തെ സ്റ്റേജിൽ ഒരു വാട്ടറിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടാകുമെന്ന് മാത്രമാണ് വെറ്റ് പ്രോസും ഡ്രൈ പ്രോസും തമ്മിലുള്ള വ്യത്യാസം വെറ്റ് പ്രോസസ്സിൻ്റെ ഒരു ഫ്ലോ ആയില്ല നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അതിൻ്റെ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് രണ്ടെണ്ണമാണെന്ന് പറഞ്ഞു കാക്കേഷ്സ് മെറ്റീരിയലും ആർഗീഷ്സ് മെറ്റീരിയലെന്ന് പറയുന്നു ഇവിടെ തന്നെ ആ ഒരു ഫ്ലോ ചാട്ട് നിങ്ങൾ നോക്കുക കാക്കീഷ് മെറ്റീരിയലുള്ള ലൈം സ്റ്റോണ് ക്രഷറിൽ കൊണ്ടു ക്രഷ് ചെയ്തിട്ട് ഒരു വലിയ ഒരു ഇഞ്ച് വലിപ്പമുള്ള ഒരു വലിയ പാറ ആ പാറേനെ രണ്ട് ഇഞ്ചും ഇഞ്ചും ആയിട്ടുള്ള ചെറിയ കട്ടകളാക്കി അല്ലെങ്കിൽ ചെറിയ സ്റ്റോണിൻ്റെ സൈസുകളാക്കി ക്രഷ് ചെയ്യുന്നു ക്രഷ് ചെയ്യുന്നതിന് ശേഷം അതൊരു ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് നമ്മൾ സ്റ്റോർ ചെയ്തു വെക്കുന്നു നേരെ മറിച്ച് രണ്ടാമത്തെ ആർഗലിക്സ് മെറ്റീരിയൽ നോക്കി ആർഗനിക്സ് മെറ്റീരിയൽ കൊണ്ടുപോകുന്നത് ഒരു വാഷ് മില്ലിലേക്കാണ് വാഷ് വാഷ്മില് എന്ന് പറഞ്ഞാൽ ക്ലേയിനകത്ത് ക്ലേക്കകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ആ ഇമ്പ്യൂരിറ്റീസിനെ വാഷ് ചെയ്ത് വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്തിട്ടായിരിക്കും ഇത് നമ്മൾ മില്ലിലേക്ക് കൊണ്ടുപോകുന്നത് അതായത് വെള്ളം ആഡ് ചെയ്തുകൊണ്ട് ആ ക്ലേയിലെ മറ്റ് ഇമ്പ്യൂരിറ്റീസ് എല്ലാം തന്നെ റിമൂവ് ചെയ്യുന്നു ആ റിമൂവ് ചെയ്യുന്ന സാധനം നമ്മൾ ഏറ്റവും സ്ഥലത്തേക്ക് സ്റ്റോർ ചെയ്യുന്നു ഇതാണ് അവിടെ നടക്കുന്ന പ്രത്യേക തരത്തിലുള്ള പ്രോസസ്സ് കാർഗേസ് മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുന്നു ആർഗേസ് മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുന്നു ഈ രണ്ട് സാധനവും രണ്ട് മെറ്റീരിയല് നമ്മുടെ വെറ്റ് ഗ്രൈൻഡിങ് മെറ്റീരിയൽ വെറ്റ് ഗ്രൈൻഡിങ് മില്ലെന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നു താരതമ്യേന വെള്ളമുള്ള വെള്ളം കൊണ്ട് വാഷ് ചെയ്യുന്ന ക്ലേയിൽ എന്തായാലും ഉണ്ടാകും ഈ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ഈ ലൈം സ്റ്റോണുമായിട്ട് മിക്സ് ചെയ്യുന്ന ആ ബോൾ മില്ല് ബോൾ മിൽ അല്ലെങ്കിൽ വെറ്റ് ഗ്രൈൻഡിങ് മിൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നിന്ന് വരുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു ആയിരിക്കും സ്ലാറിയായിരിക്കും എന്ന് പറയുന്ന ഒരു വെള്ളം അടങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു റിസൾട്ടിങ് സ്ലറിയെ വിളിക്കുന്ന പേരാണ് ചാർജ് ഈ ചാർജ് നമ്മൾ കില്ലിന് കൊടുക്കും ഈ കില്ലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്ന ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന തരത്തിലുള്ളൊരു സിലിണ്ടറിക് ഷേപ്പുള്ള സ്ഥലമാണ് കില്ലെന്ന് പറയുന്നത് ആ ഗില്ലിന് ഒരു ഒരു ഹൈറ്റും ഒക്കെ ഉണ്ട് ഹൈറ്റ് എന്ന് പറയുന്നത് അതിന് നൂറ്റമ്പത് ആണ് അതിൻ്റെ ഹൈറ്റ് അതിൻ്റെ വീതി എന്ന് പറയുന്നത് നാല് ആണ് ആണ് ഇത് മുപ്പത് മുതൽ അറുപത് വരെ ഒരു മണിക്കൂറിൽ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് സിലിണ്ടർ എന്ന് പറയുന്നത് ഈ സിലിണ്ടറിനുള്ളിൽ ഒരു സ്ക്രൂ ആയിട്ടുള്ള ഒരു കൺവെയർ ബെൽറ്റ് ഉണ്ട് ഈ കൺവെയർ ബെൽറ്റിലേക്കായിരിക്കും നമ്മൾ ഈ ചാർജ് കൊടുക്കുന്നത് ഈ സിലിണ്ടറിൻ്റെ മെയിൻ പ്രത്യേകം പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് താഴെയാണ് ആ ഹോട്ട് എൻഡിൽ ഓയിൽ അല്ലെങ്കിൽ കോയിൽ കോള് അതുപോലുള്ള എന്തെങ്കിലും മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടായിരിക്കും അവിടെ തീ കത്തിക്കുന്നത് അപ്പർ എൻഡിൽ നമ്മൾ ചാർജ് കൊടുക്കും അപ്പർ എൻഡിൽ നിന്ന് സ്ക്രൂ ബെൽറ്റ് വഴി അല്ലെങ്കിൽ സ്ക്രൂ കൺവെയർ വഴി താഴെ അപ്പോൾ താഴെ ലോവർ എൻഡിൽ എത്തും ഈ ലോവർ എൻഡിൽ എത്തുമ്പോഴാണ് അതിന് ചൂട് കൂടുന്നത് ഈ ലോവർ എൻഡിലെ ടെമ്പറേച്ചർ ഏകദേശം ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി തൊള്ളായിരം വരെ ഡിഗ്രി ആയിരിക്കും അവിടുത്തെ ചൂടെ എന്ന് പറയുന്നത് ഈ ചൂടത്ത് സിമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചാർജ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും ക്ലിങ്കറായിട്ട് മാറും ക്ലിങ്കർ എന്ന് പറയുന്ന ഒരു ചെറിയ ചെറിയ ഉരുള പോലുള്ള ചെറിയ 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 മെറ്റീരിയലാണ് ഈ മെറ്റീരിയൽ തണുപ്പിക്കും ഈ തണുപ്പിച്ചതിന് ശേഷം ജിപ്സ് ആഡിയും രണ്ട് മുതൽ മൂന്ന് പേഴ്സൻറ്റേജ് ജിപ്സും കൂടെ ആഡ് ചെയ്യും എന്തിനാണ് ജിപ്സ് ആഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ സെറ്റിങ് ടൈമിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജിപ്സ് ആഡ് ചെയ്യുന്നത് അങ്ങനെ ജിപ്സ് പാടിയതിന് ശേഷം അവിടെ മിക്സ് ചെയ്തിന് ശേഷം എന്ത് ചെയ്യും അത് സ്റ്റോർ ചെയ്യും സ്റ്റോർ ചെയ്യുന്ന ശേഷം നമ്മൾ ഇവിടെ ബാഗിലേക്ക് പാക്ക് ചെയ്യും ഇതാണ് നമ്മുടെ മാനുഫാക്ചറിങ് രീതി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഇതുപോലെ തന്നെ സെയിം രീതി തന്നെയാണ് ഡ്രൈ പ്രോസിലുള്ളത് പക്ഷേ അവിടെ വാഷ് മില്ലില് ക്ലേ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം നമുക്ക് നോക്കാം കാഗേഴ്സ് മെറ്റീരിയൽ ക്രഷ് ചെയ്യുന്നു അത് ട്യൂബ് മില്ലിൽ ഇല്ലെങ്കിൽ ബോൾ മില്ലിൽ കൊണ്ടുപോകുന്നു പിന്നെ ഗ്രൈൻഡ് ചെയ്യുന്നു ഇവിടെ വാഷ് ചെയ്യുന്നില്ല എന്ന് മാത്രമാണ് പ്രത്യേകത അതിന് സ്റ്റോർ ചെയ്യുന്ന സ്റ്റോർ ചെയ്ത സാധനം എന്തു ചെയ്യും അത് മിക്സ് ചെയ്യും അത് നമുക്ക് ആവശ്യമുള്ള കറക്റ്റ് പൊപ്പോർഷനിൽ മിക്സ് ചെയ്യുന്നു ആ മിക്സ് ചെയ്യുന്ന ശേഷം താഴെ കണ്ടോ പ്രീ ഹീറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഉണ്ട് കണ്ടോ പ്രീ ഹീറ്റിംഗ് എന്ന് പറയുന്നത് അതിനകത്തുള്ള ഗ്യാസിനെ റിമൂവ് ചെയ്യാൻ വാട്ടറിനെ റിമൂവ് ചെയ്യാനൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഡ്രൈ പ്രോസസ്സിൽ പ്രീ മെത്തേഡ് എന്ന് പറയുന്നത് എയ്റ്റി എയ്റ്റ് ഹൺഡ്രഡ് ഡിഗ്രി സെൽസ് വരെ അത് ചൂടാക്കുന്നുണ്ട് അവിടെ ഗ്യാസിനെ റിമൂവ് ചെയ്യാൻ ആണ് ഇത്രയും ഡിഗ്രി സെൽസ് കൊടുക്കുന്നത് പ്രീ ഹിറ്റിങ്ങിന് ശേഷം നമ്മളത് വീണ്ടും സ്റ്റോർ ചെയ്യുന്നു സ്റ്റോർ ചെയ്യുന്നതിന് ശേഷം അത് റോട്ടറി കില്ലിന് കൊടുക്കുന്നു നേരത്തെ പറഞ്ഞാൽ അതേ പ്രോസസ്സ് തന്നെയാണ് റോട്ടറി കല്ലിൽ നിന്ന് പുറത്ത് വരുന്ന എന്താണ് ക്ലിംഗറാണ് ക്ലിംഗറിനെ ഗ്രൗണ്ട് ചെയ്യുന്നു അതായത് വളരെ ചെറിയ പൗഡേഡ് ആയിട്ടുള്ള ആയിട്ട് മാറ്റുന്നു ആ പൗഡേഡ് ആക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യണം ജിപ്സും കൂടെ ആഡ് ചെയ്യണം എന്തിനു വേണ്ടിയിട്ടാണ് സെറ്റിൻ്റെ ടൈമിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തിന് ശേഷം അത് പാക്ക് ചെയ്യുന്നത് സിമന്റിൻ്റെ മാനുഫാക്ചർ രീതി കണ്ടുള്ളത് ഒന്ന് ഡ്രൈ പ്രോസസും ഒന്ന് വെറ്റ് പ്രോസസ്സും ഇത്രയും ഉള്ളിനകത്ത് പറയാനായിട്ട് ഇതിനകത്ത് നമുക്ക് പി എസ് സി വ്യൂവിൽ അധികം ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല കില്ലി കില്ലിൻ്റെ കില്ലിൻ കില്ലെന്ന് പറയുന്ന ആ റോട്ടറി കില്ലിൻ റോട്ടറി കില്ലിനകത്തുള്ള ആ അളവും കാര്യങ്ങളും ഒന്ന് ഒക്കെ തന്നെ എസ് എസ് സി പോലുള്ള എക്സാമുണ്ട് ആർ ആർ ബി പോലുള്ള എക്സാമുകളൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ജിപ്സും ആഡ് ചെയ്യുന്നത് എത്ര പേഴ്സൻറ്റേജിലാണ് ടു മുതൽ രണ്ട് മുതൽ മൂന്ന് പേഴ്സൻറ്റേജ് വരെയാണ് എന്നുള്ളത് നോക്കി വെക്കുക അതൊക്കെ ചോദിക്കാറുള്ളതാണ് അതൊന്നും നമ്മൾ പി എസ് സിയിൽ ഞാൻ കണ്ടിട്ടില്ല എസ് എസ് സിയിലൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ രണ്ടു നേരം പ്രോസ് ഉണ്ടെന്ന് അറിയാം വെറ്റ് പ്രോസസ് ഡ്രൈ പ്രോസസ് അതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ വരും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്